بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും നന്നായി അറിയുന്ന നമ്മുടെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നിരന്തരമായി കാണുകയും അറിയുകയും ചെയ്യുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയ പരാജയങ്ങൾ സ്വർഗ നരകങ്ങൾ വിധിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ, സൂക്ഷിക്കുന്ന കാര്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണമെന്ന്, സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന്, തഖ്വയോടുകൂടി മുന്നോട്ടു പോകണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഉറച്ച മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ നയിക്കുന്നു എന്നതായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വച്ചത്. വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിക സമൂഹത്തിന്, മുഴുവൻ മനുഷ്യർക്കും നിർണായകമായി തീരുന്നത്, ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ കാലത്തേക്കുമുള്ള നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും ഓരോ കാലത്തെയും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന ധാരാളമായ അധ്യാപനങ്ങൾ ഖുർആനിലുണ്ട്. അത് പ്രതിസന്ധികളായാലും ശരി, അതല്ല പ്രതിസന്ധികളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത കാലങ്ങളായാലും ശരി, ഏതെല്ലാം കാലങ്ങളിൽ എങ്ങനെയൊക്കെ മുന്നോട്ടു പോകണമെന്ന് വിശുദ്ധ ഖുർആൻ ചരിത്ര സംഭവങ്ങളെയും അതുപോലെ തന്നെ വ്യത്യസ്തമായ അധ്യാപനങ്ങളും നൽകി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, വെല്ലുവിളികൾ ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ധാരാളമായിട്ട് പറയുന്നത് കാണുവാൻ സാധ്യമാകും. ഖുർആനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് താലൂത്ത് ജാലൂത്ത് പോരാട്ടത്തിന്റെ സംഭവം, പോരാട്ടത്തിന്റെ വിവരണങ്ങൾ. ശക്തവും ധിക്കാരികളുമായിരുന്ന അമാലിക എന്ന് പറയുന്ന വംശം, അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിരുന്ന ബനു ഇസ്രായേൽ സമുദായത്തെ അതിശക്തമായി കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ബനു ഇസ്രായേൽ സമുദായത്തെ അതിശക്തമായി ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വംശീയമായി കൊണ്ട് ആ സമൂഹത്തെ തകർക്കുവാനും ഇല്ലാതാക്കുവാനും ശ്രമിച്ച കാലത്ത് ഇസ്രായേൽ സമുദായത്തിലെ ആളുകൾ അന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്ന ശമുവേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്ക് അമാലിക്കാരെ അതുപോലെ ധിക്കാരിയായ ജാലൂത്തിനെ നേരിടുവാൻ സാധ്യമാകുന്ന ഒരു ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈ പ്രവാചകൻ താലൂത്തിനെ അവരുടെ രാജാവായി നിശ്ചയിക്കുകയാണ്. ഇസ്രായേൽ സമുദായത്തിലെ രാജാവായി കൊണ്ട് താലൂത്തിനെ നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, താലൂത്ത് ആ സംഘവുമായി കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. തങ്ങളെ ആക്രമിക്കുന്ന, തങ്ങളെ നിരന്തരമായി കൊണ്ട് വേട്ടയാടുന്ന, അതുപോലെ തന്നെ നിരന്തരമായി കൊണ്ട് മർദ്ദിക്കുന്ന, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ജാലൂത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി താലൂത്തും സംഘവും ബനു ഇസ്രായേൽ സമുദായത്തെ കൂട്ടിയിട്ട് അവർ മുന്നോട്ട് പോയി എന്ന് കാണുവാൻ സാധ്യമാകും.
പക്ഷേ താലൂത്ത് മനസ്സിലാക്കുന്നത് യുദ്ധത്തിന് കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു മുന്നോട്ട് പോകണമെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ സംഘത്തിന് ചില ഗുണങ്ങൾ ആവശ്യമാണ്. ആ സംഘത്തിന് പൊരുതാനുള്ള ആദർശബോധം അടിയന്തരമായി ഏറ്റവും നന്നായി ഉണ്ടാവേണ്ടതുണ്ട്. ആ സമൂഹത്തിന് വിശ്വാസത്തിന്റെ കരുത്ത് അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ സമൂഹത്തിന് നേതൃത്വത്തോടുള്ള അനുസരണവും വിധേയത്വവും ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല ആ സമൂഹത്തിന് ക്ഷമയുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞ പോരാട്ട വീര്യവും വിശ്വാസത്തിന്റെ കരുത്തുമുള്ള ഒരു സംഘത്തിന് മാത്രമേ ജാലൂത്ത് എന്ന് പറയുന്ന അധികായകനായ വലിയൊരു മനുഷ്യനെ, വലിയ സൈന്യത്തെ നേരിടുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന് താലൂത്ത് തിരിച്ചറിയുകയാണ്. അങ്ങനെ അദ്ദേഹം യാത്രക്കിടയിൽ ദീർഘമായി കൊണ്ട് യാത്ര ചെയ്യുകയാണ്. സ്വന്തം സമൂഹത്തെ കൂട്ടിയിട്ട് അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നന്നായി ദാഹിക്കുന്ന, വല്ലാതെ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്താണ് അവര് ജോർദാൻ നദിയുടെ അടുത്തെത്തുന്നത്. ആ സമയത്ത് അവിടെ താലൂത്ത് പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞു, ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യത്അമുഹു ഫഇന്നഹു മിന്നി. അദ്ദേഹം ഒരു പരീക്ഷണം പറയുകയാണ്. അദ്ദേഹം സ്വന്തം അനുയായികളുടെ അനുസരണവും വിധേയത്വവും അവരുടെ ക്ഷമയും അതുപോലെ തന്നെ ഈമാന്റെ മാർഗത്തിലുള്ള അവരുടെ കരുത്തുമെല്ലാം തിരിച്ചറിയുവാൻ വേണ്ടി ഒരു പരീക്ഷണം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ നദിയെ മുറിച്ചു കടക്കുമ്പോൾ ഈ നദിയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് ദാഹിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ ആരാണോ വെള്ളം കുടിക്കുന്നത് അവര് നമ്മൾപ്പെട്ടവനല്ല. ആരാണോ വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകുന്നത്, എന്റെ കൽപ്പനയെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത്, അവർ നമ്മൾപ്പെട്ടവനാണ്. അങ്ങനെ ഖുർആൻ പറയുന്ന കാര്യം ഖുർആൻ പറയുകയാണ്. അങ്ങനെ ഒരു കുമ്പിള വെള്ളം മാത്രം അങ്ങനെ കുടിക്കാം എന്ന് അവിടെ താലൂത്ത് അവിടെയുള്ള ജനതയോട്, ഇസ്രായേൽ സമുദായത്തോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഖുർആൻ പറയുന്ന കാര്യം, ഫഷരിബു മിൻഹു ഇല്ലാ ഖലീലം മിൻഹും, അവരിലുള്ള കുറച്ചുപേരൊഴിച്ച് അധിക പേരും ഈ പറയുന്ന താലൂത്ത് എന്ന് അവരാവശ്യപ്പെട്ടുകൊണ്ട് നിശ്ചയിച്ച രാജാവിന്റെ ഭരണാധികാരിയുടെ ആ കൽപ്പന അവര് ധിക്കരിക്കുകയാണ്. അങ്ങനെ ചെറിയ സമൂഹമായിട്ട് അവര് മാറുന്നു എന്ന് മാത്രമല്ല, വെള്ളം കുടിച്ച ആളുകൾ പറഞ്ഞു, താലൂത്തെ ജാലൂത്തിന്റെ വലിയ സൈന്യവുമായി കൊണ്ട് ഏറ്റുമുട്ടുവാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്കതിന് ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആ ചെറിയ സംഘം വെള്ളം കുടിക്കാതെ താലൂത്ത് പറഞ്ഞ കൽപ്പനയെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ആ ചെറിയ സംഘം പറഞ്ഞ വർത്തമാനം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഖുർആനിലെ മനോഹരമായ ആയത്താണ് അവർ പറയുന്ന കാര്യം. എത്രയെത്ര ചെറിയ സംഘങ്ങളാണ്, എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം ഇങ്ങനെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഫഹസമൂഹും ബിഇദ്നില്ലാ വഖതല ദാവൂദ് ജാലൂത. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അതിശക്തനായിരുന്ന ഗോലിയാത്തിനെ, ജാലൂത്തിനെ, അവിടെയുള്ള ഏറ്റവും വലിയ ശക്തനായിരുന്ന ജാലൂത്തിനെ ആ കൂട്ടത്തിലെ താലൂത്തിന്റെ സംഘത്തിലെ ഒരു സാധാരണക്കാരനായിരുന്ന ദാവൂദ് മലർത്തിയടിക്കുകയാണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തെ വധിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഈ ഒരു സംഭവങ്ങൾ പറയുമ്പോ ഇത്തരത്തിലുള്ള ധാരാളക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധ്യമാകും. ഇസ്ലാമിക സമൂഹത്തിന് വലിയ ആത്മവിശ്വാസമാണ് അതിലൂടെ വിശുദ്ധ ഖുർആൻ പകരുന്നത്. നിങ്ങൾ എത്ര ദുർബലരാണെങ്കിലും ശരി, നിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ശരി, വിശ്വാസദാർഢ്യമുള്ള കരുത്തുള്ള ഒരു സംഘത്തിന് എത്ര വലിയ ഗോലിയാത്തുമാരെയും എത്ര വലിയ താലൂത്തുമാരെയും എത്ര വലിയ ജാലൂത്തുമാരെയും പരാജയപ്പെടുത്തുവാൻ സാധ്യമാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ജാലൂത്തുമാര് ധിക്കാരി
നബിയായിരുന്ന ജാലൂത്തുമാര് നിരന്തരമായി കൊണ്ട് കടന്നു വരും. അവിടെയാണ് വിശ്വാസത്തിന്റെ കരുത്തുള്ള ദാവീദുമാരുടെ ചരിത്രം നമുക്ക് ആവർത്തിക്കുവാൻ സാധ്യമാവേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നേരിട്ട വലിയ ആഘാതമായിരുന്നു ഉഹുദ് യുദ്ധം എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഉഹുദ് യുദ്ധം എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു ആഘാതമായിരുന്നു. ആ ആഘാതത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, 70 രക്തസാക്ഷികൾ ഉണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായിരുന്ന റസൂലിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പോലും ഷഹീദാകുന്ന കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായപ്പോ അതെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരിക്കുപറ്റി പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഇസ്ലാമിക സമൂഹത്തോട് അല്ലാഹു പറയുന്നുണ്ട്, വലാ തഹിലു വലാ തഹസനു വഅൻതുമുല്ല അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. കാരണം എന്താ? വഅൻതുമുല്ല അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. നിങ്ങളെ അവർ എത്ര തന്നെ പീഡിപ്പിച്ചാലും ശരി, മർദ്ദിച്ചാലും ശരി, എത്ര തന്നെ അവർ നിങ്ങളെ പരാജയപ്പെടുത്തിയാലും ശരി, നിങ്ങൾ ഈമാനിന്റെ മാർഗത്തിൽ അടി ഉറച്ചു മുന്നോട്ട് പോകുവാൻ സാധ്യമാകുമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹു ഏർപ്പെടുത്തുന്നത്? അല്ലാഹു അതിന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി വിശദീകരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ വേദനയുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഉഹുദിന്റെ മണ്ണിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പരീക്ഷണങ്ങളെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ അതിനു മുമ്പ് ബദറിന്റെ മണ്ണിൽ നിങ്ങളുടെ എതിരാളികൾക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്, അഥവാ ജയപരാജയങ്ങൾ മാറി മാറി സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, വതിൽകൽ അയ്യാമു നുജാവിലുഹ ബൈനന്നാസ്. ആ ജയപരാജയങ്ങളുടെ ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി കൊണ്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ സുഖങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. മറുകാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കില്ല. അല്ലാഹു പറയുകയാണ് അതെന്തിനു വേണ്ടിയിട്ടാണ്. വലിയ ഒന്നാമത്തെ ലക്ഷ്യം, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി മുന്നോട്ട് പോകുന്നവരെ അല്ലാഹുവിനെ മനസ്സിലാക്കുവാൻ, അല്ലാഹുവിനെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. മാത്രമല്ല രണ്ടാമത്തെ ലക്ഷ്യം, വയത്തഖിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മിന്നൽ ശബ്ദത്തിന് കണക്ക് വിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ അതിഥികളായി കൊണ്ട് പറന്നു പോകുന്ന, അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്ന രക്തസാക്ഷികളെ അല്ലാഹുവിന് ആവശ്യമുണ്ട്. ആ രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, മൂന്നാമത്തെ ലക്ഷ്യം, വലിയുമഹിസല്ലാഹു അല്ലദീന ആമനു, മുഅ്മിനുകളായ ആളുകളെ ഇസ്ലാമിക സമൂഹത്തെ കടഞ്ഞെടുക്കണം, അവരെ ശക്തമായ ഒരു സമൂഹമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. വയംഹഖൽ കാഫിരീൻ, അതുപോലെ ധിക്കാരികളായ ആളുകൾ അവരെ പരാജയപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ ലക്ഷ്യമാണ്. ഈ 4 വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലാഹു പറയുന്ന മറ്റൊരു കാര്യം, ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ചില ആളുകൾ, കുറച്ചാളുകൾ ഉണ്ടായിട്ടുണ്ട്, ദൈവദാസന്മാരായ റബ്ബിയൂൻ, അല്ലാഹുവിന്റെ റബ്ബിന്റെ ആളുകളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർക്ക് പരീക്ഷണങ്ങൾ നേരിടുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അവർ തളർന്നു പോയി
പോയിട്ടില്ല. മാത്രമല്ല അവർ ദുർബലരായി കൊണ്ട് ബലമില്ലാതെ ശക്തിയില്ലാതെ അവര് പിന്നോട്ട് പോയിട്ടില്ല. വമസ്തകാനു, അവരൊരിക്കലും മടുത്തു പോയിട്ടില്ല. എന്താണ് അള്ളാഹു ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നവർ ചോദിച്ചു പോയിട്ടില്ല. മറിച്ച് അവർ ക്ഷമാലുക്കളായിട്ട് മുന്നോട്ട് പോയി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ കാലത്തും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാതെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇസ്ലാമിക സമൂഹത്തിന് ഒരു പുതിയ കാര്യമല്ല. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ കോടതികളുടെ വിധികൾ നമുക്കറിയാം. ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടുവാൻ തന്നെയാണ് ഇവിടെയുള്ള എതിരാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തെ അങ്ങനെ സുഖകരമായി കൊണ്ട് ജീവിക്കുവാൻ സമ്മതിക്കുന്നൊരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇന്ന് നമുക്കറിയാം ഇസ്ലാമിന്റെ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, മുസ്ലിം സമുദായത്തിന് ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത കോടതികളിൽ ലക്ഷങ്ങൾ മുടക്കി പോവേണ്ട ഒരു ഗതികേട്, ഒരു അവസ്ഥ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. ഇവിടെ പിന്മാറുകയല്ല വേണ്ടത്, ധീരമായി കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. ഹിജാബിന്റെ വിധികൾ വന്നു ഇസ്ലാമിക സമൂഹത്തിൽ. അത് അവർ പറയുന്ന കാര്യം, ഇസ്ലാമിൽ ഹിജാബ് സ്ത്രീകൾക്ക് നിർബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ഖുർആൻ ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ ഒരു ശിക്ഷയൊന്നും പറയാത്തത് കൊണ്ട് അത് നിർബന്ധമല്ല എന്ന് പറയുന്ന തീരെ അമ്പരപ്പിക്കുന്ന, അതുപോലെ തന്നെ ഒരു ഒരു ഇസ്ലാമിനെ കുറിച്ച് സാമാന്യമായ ധാരണയില്ലാത്ത രൂപത്തിലുള്ള വിധികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാജ്യം എന്നുള്ളത് എല്ലാ മതക്കാർക്കും എല്ലാ ആശയക്കാർക്കും ഒരുപോലെ മുന്നോട്ട് പോകുവാനും ജീവിക്കുവാനുമുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഭരണഘടനയെ മുന്നിൽ വെച്ചുള്ള രാഷ്ട്രമാണ്, രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ മുസ്ലിം ഉണ്ടാവും, എവിടെ ഹിന്ദു ഉണ്ട്, ഇവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, സിഖുകാരുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് അവരുടെ മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സമാധാനപരമായി കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവകാശം ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇസ്ലാമിന്റെ രീതിയും അങ്ങനെ തന്നെയാണ്, ഇസ്ലാമിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ അവിടെ നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ഇസ്ലാമിന്റെ രീതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നാം തിരിച്ചറിയേണ്ടത്, ഇവിടെ ഇസ്ലാമികമായ രീതിയിൽ വേഷം ധരിക്കുക എന്നുള്ളത് പോലും ഒരു ജിഹാദായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത്, ഇതോടെ ഇസ്ലാം തീർന്നു പോകുമെന്ന്. നമുക്കറിയാം 1187 സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ചുപിടിക്കുകയാണ്. കുരിശ് യുദ്ധക്കാരെ കീഴ്പ്പെടുത്തിയിട്ട് അവര് തോന്നിയതുപോലെ അവിടെയുള്ള മുസ്ലിം സമൂഹത്തെ മുഴുവൻ ആട്ടിപ്പായിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്ന് ഇസ്ലാമിക സമൂഹത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ കുരിശ് യുദ്ധക്കാരെ അവരെ പരാജയപ്പെടുത്തിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന നേതാവ് ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിച്ചു എങ്കിൽ അന്ന് ഇസ്ലാം തകർന്നു പോയിട്ടില്ല. പിന്നീട് മംഗോളിയൻകാര്, അതുപോലെ തന്നെ മംഗോളിയൻ സൈന്യം അങ്ങ് ഇസ്ലാമിക ലോകത്ത് എല്ലാ ക്രൂരതകളും കാണിച്ചുകൊണ്ട് രക്തം ചിന്തി തീപന്തങ്ങൾ എറിഞ്ഞുകൊണ്ട് തീ പടർത്തി കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് സകലതും ചുട്ടരിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോയി. ബഗ്ദാദ് 1258 ബഗ്ദാദ് തകർന്നു പോകുന്നുണ്ട്. അബ്ബാസിയ ഖിലാഫത്തിന്റെ അവസാനത്തെ ഖലീഫ അൽ മുഅ്തസിം അദ്ദേഹത്തെ അവര് വധിച്ചു കളയുന്നുണ്ട്. അന്ന് പറയപ്പെടുന്നത്, അന്ന് ബഗ്ദാദിലുള്ള നദികൾ യൂഫ്രട്ടീസും ടൈഗ്രീസും എല്ലാം അത് അവിടുത്തെ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വിശാലമായ ലൈബ്രറികളിലെ പുസ്തകങ്ങൾ ഒഴുകിയിട്ട് അതിലെ മഷികൾ നിറഞ്ഞുകൊണ്ട് ആ പുഴകൾ കറുപ്പും അതുപോലെ രക്തം കൊണ്ട് ചുവപ്പുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബഗ്ദാദ് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ നാഗരികതയെ മംഗോളിയൻ സൈന്യം തകർത്തെറിഞ്ഞു. ചെങ്കിസ് ഖാന്റെ മകൻ ഹുലാവു ഖാൻ എന്ന് പറയുന്ന ആ ഒരു ക്രൂരനായ ഭരണാധികാരി തകർത്തെറിഞ്ഞതിന് ശേഷം 1260 രണ്ടു വർഷങ്ങൾക്ക് ശേഷം മംലൂക്കിയൻ രാജവംശത്തിലെ ഇസ്ലാമിന്റെ നേതാവ് സൈഫുദ്ദീൻ ഖുദ്സ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഹുലാവു ഖാനിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അവരെ കെട്ടുകെട്ടിച്ചുണ്ടിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇസ്ലാം ഒരിക്കലും എവിടെയും പരാജയപ്പെട്ടു പോയിട്ടില്ല. മറിച്ച് പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ
ഉണ്ടായിട്ടുണ്ട്. തിരിച്ചടികൾക്ക് ശേഷം അവിടെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഉഹദിന് ശേഷം അഹ്സാബ് കഴിഞ്ഞ് പിന്നെ ഇസ്ലാമിക സമൂഹം മക്ക വിജയം സംഭവിക്കുകയാണ്. മക്കയിലെ അധിപനായിക്കൊണ്ട് തങ്ങളെ അട്ടിപ്പായിച്ച നാട്ടിലേക്ക് അവർ എല്ലാ വിജയത്തിന്റെയും അധികാരത്തിന്റെയും എല്ലാം ഉയർന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ മക്കയെ വിജയിച്ചടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെയാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോവേണ്ടവരല്ല. അള്ളാഹു വിധിച്ചത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് കരുത്ത് പകരുന്നത്, നമുക്ക് ശക്തി പകരുന്നത് അള്ളാഹുവാണ്, അവന്റെ കലാമാണ്, അവന്റെ കിതാബാണ്, അവന്റെ വിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹു പറയുന്നില്ലേ, കുല്ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന വഹുവ മൗലാന. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മുഅ്മിനുകൾ അവർ ഉറക്കെ പറയേണ്ട കാര്യമാണ്, അള്ളാഹു വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും നടക്കുകയില്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് ഉറക്കെ മനസ്സിലാക്കി, ഉറക്കെ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ ഒരു ആവേശമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവണം. വലിയ വലിയ കരുത്തുകളോ വലിയ വലിയ ആയുധ കുമ്പാരങ്ങളോ അല്ല വിജയത്തിന്റെ അടിസ്ഥാനം, മറിച്ച് അവനിലുള്ള ബോധമാണ്, അള്ളാഹുവിലുള്ള ശക്തി, അവനിലുള്ള വിശ്വാസമാണ്. അവന്റെ കിതാബിലുള്ള വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്ന ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ആ അധ്യാപനങ്ങളിലുള്ള അടിയുറച്ച ബോധ്യമാണ്. അല്ലാമ ഇഖ്ബാൽ പറയുന്ന ഒരു വരിയുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യം, കാഫിറിന്റെ കാഫിർ ഹേ തോ ഷംസീർ പേ കർത്ത, കാഫിർ ഹേ തോ ഷംസീർ പേ കർത്ത ഭറോസ, മുഅ്മിൻ ഹേ തോ ബേതാഗ് ലഡ്ത ഹേ സിപാഹി. അദ്ദേഹം മുഅ്മിനെയും കാഫിറിനെയും അദ്ദേഹം ഇങ്ങനെ നിർവചിക്കുകയാണ്. ഒരു ഒരു കാഫിറാണെങ്കിൽ അവൻ അവന്റെ ആയുധങ്ങളിലാണ് അവൻ അവലംബിക്കുക, അവൻ അവന്റെ ആയുധങ്ങളിലാണ് അവൻ ജയപരാജയങ്ങളെ അവൻ നിർണയിക്കുക. എന്നാൽ മുഅ്മിനാണെങ്കിലോ അവൻ ആയുധങ്ങളില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു ധീയനായ ഒരു സൈനികനെ പോലെ അവൻ മുന്നോട്ട് പോകുമെന്ന് അല്ലാമ ഇഖ്ബാൽ പറയുന്ന വർത്തമാനം നാം തിരിച്ചറിയേണ്ടത്. വിജയ പരാജയങ്ങൾ ഏതെങ്കിലും കോടതികൾ വിധിച്ചു എന്നതുകൊണ്ട് നമ്മൾ തകരാൻ പോകുന്നതല്ല, നമ്മൾ അങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരു സംഘവുമല്ല. ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ബഗ്ദാദികൾ ഉയർത്തു വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ബൈത്തുൽ മഖ്ദിസുകൾ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് ചരിത്രമാണ്. അതുകൊണ്ട് ചെറിയ പ്രതിസന്ധികൾ കാണുമ്പോ, ചെറിയ പ്രയാസങ്ങൾ കാണുമ്പോ അവിടെ ബേജാറായിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടതില്ല. വലാ തഹിനു വലാ തഹസനു വഅൻതുമുല അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ബേജാറാവേണ്ടതില്ല. വഅൻതുമുല അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണോ, നിങ്ങൾ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ മുഅ്മിനുകളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. യുരീദൂന ലിയുതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലവ കരിഹൽ കാഫിറൂൻ. അവരവരുടെ നിസ്സഹായമായ കേവലം ശക്തി കുറഞ്ഞ അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, വല്ലാഹു മുതിമ്മു നൂരിഹി വലവ കരിഹൽ കാഫിറൂൻ. അല്ലാഹു എത്ര തന്നെ കാഫിറുകൾ എത്ര തന്നെ വെറുത്താലും ശരി, അവരെത്ര തന്നെ തടുക്കാൻ ശ്രമിച്ചാലും ശരി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കും എന്നുള്ളത് അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മാർഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ സംഭാവന, നമ്മുടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് എന്തൊക്കെ ഈ മാർഗത്തിൽ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൽ നമുക്ക് എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധ്യമാകുന്നത്, ഇസ്ലാമിന്റെ വിജയത്തിൽ എന്റെ പങ്ക് എന്താണ് എന്ന് നമ്മൾ നിരന്തരമായി കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, അതിനായി കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, പ്രതീക്ഷാപൂർവം മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.